നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും മഞ്ചാടിയുടെ നാലാം ഭാഗത്തിലേക്ക് സ്വാഗതം. നിങ്ങളെ കൊടുകൂടെ ചിരിപ്പിക്കുന്ന നാല് നാടോടി കഥകളും രസമുള്ള മൂന്ന് പാട്ടുകളുമായ ഞാൻ എത്തിയിരിക്കുന്നത്. സന്തോഷമായോ? ആദ്യം ഒരു കഥയാണ് കേട്ടോ, തമിഴിൽ നിന്നാ. നാട്ടിലെ ഒരാട് ഒരു ദിവസം കാട്ടിലെത്തി. അപ്പോഴോ മുമ്പേ ഒരു സിംഹം, ആട് പേടിക്കോ സിംഹം പേടിക്കോ, വാ നമുക്ക് കഥ കാണാം. ഒരിക്കൽ നാട്ടിലെ ഒരാട് വഴി തെറ്റി കാട്ടിലെത്തി. കാടിന്റെ പച്ചപ്പ് കണ്ട് ആടാകെ അമ്പരന്നു. ഹായ്, എന്തു ഭംഗി, നിറയെ പുല്ല്! ഇതാണോ ഈ മനുഷ്യർ കാട് കാട് എന്ന് പറഞ്ഞ് ആടുകളെ പേടിപ്പിക്കുന്നത്? ഇനി വയ്യ, ഏതായാലും അങ്ങോട്ട് കയറിയിരിക്കാം. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗുഹയുടെ ഉടമസ്ഥനായ സിംഹം അവിടെ എത്തി. എന്റെ ഗുഹയിൽ കയറാൻ ധൈര്യമുള്ള മറ്റൊരുവനോ? ഇതേത് മൃഗം, ഇവിടെങ്ങും മുൻപ് കണ്ടിട്ടില്ലല്ലോ. ആടിന്റെ രൂപം കണ്ടപ്പോൾ സിംഹത്തിന് പേടിയായി. ദൂരെ നിൽക്കാം. ആരാണ് എന്റെ ഗുഹയിൽ? ഏതായാലും മരിക്കും, ഒരു വിദ്യ പ്രയോഗിച്ചാലോ? അത് ചോദിക്കാൻ നീ ആരാടാ? ആരും എന്നോട് ഇങ്ങനെ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ആള് നിസ്സാരനല്ല. ഞാൻ കാട്ടിലെ രാജാവ് സിംഹം. എന്റെ ഗുഹയിൽ നിന്നും വേഗം പുറത്തിറങ്ങ. നീയാണോ അപ്പോൾ കാട്ടിലെ രാജാവെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന സിംഹം? നീ രാജാവെങ്കിൽ ഞാൻ ചക്രവർത്തിയാണ്, എല്ലാ കാടുകളുടെയും രാജാവ്. നിന്നെ കാത്തു തന്നെയാ ഞാനിരിക്കുന്നത്. ഇത്രയും കേട്ടപ്പോൾ സിംഹം തിരിഞ്ഞോടി. എന്നാൽ ഈ വിശേഷങ്ങളൊക്കെ ഒരു കുറുക്കൻ കാണുന്നുണ്ടായിരുന്നു. കാര്യമെന്തെന്നറിയാൻ കുറുക്കനും സിംഹത്തിന്റെ പിന്നാലെയോടി. രാജാവേ, അവിടെ ഒന്ന് നിന്നാലും. അങ്ങേ എങ്ങോട്ടാണ് പരവശനായി ഓടുന്നത്? നിന്നെ കണ്ടത് നന്നായി. നീ ചക്രവർത്തിയെ കണ്ടിട്ടുണ്ടോ? ചക്രവർത്തിയോ? അതെ, അങ്ങനെ ഒരു ജന്തു എന്റെ ഗുഹയിൽ കയറിയിരിക്കുന്നു. ഇനി ഈ കാട്ടിൽ രക്ഷയില്ല. രാജാവില്ലാത്ത മറ്റേതെങ്കിലും കാടുണ്ടോ എന്ന് നോക്കട്ടെ. ഈ സിംഹത്തിന് പൊണ്ണത്തടി മാത്രമേ ഉള്ളൂ, ബുദ്ധി തീരെയില്ല. പ്രഭോ, അങ്ങേ ആരോ പറ്റിച്ചതാ. വാസ്തവം എന്തെന്ന് ഞാൻ നോക്കിയിട്ട് വരാം. വലിയ ധൈര്യശാലിയല്ലേ, പോയി നോക്കിയിട്ട് വാ മൊണ്ടൻ. കുറുക്കൻ ഓടി ഗുഹയ്ക്കടുത്ത് ചെന്നു. വെളിയിലുള്ള കാൽപ്പാടുകൾ കണ്ടപ്പോൾ തന്നെ കുറുക്കന് ആളെ പിടികിട്ടി. പ്രഭോ, അങ്ങയുടെ ഗുഹയിൽ ഒരാടാണ്. ആടോ? അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ എത്രയോ ആടുകളെ ഗ്രാമത്തിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങ് ധൈര്യമായി വന്നാലും
പേടിയാണെങ്കിൽ എന്റെ പുറകിൽ ഒളിച്ചാൽ മതി. പാട്ടിലെ രാജാവായ ഞാൻ നിസ്സാരനായ ഒരു കുറുക്കന്റെ പിന്നിൽ ഒളിക്കുകയോ? പ്രഭോ, നമ്മുടെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാം. ആ ജന്തു തിന്നുകയാണെങ്കിൽ ആദ്യം എന്നെ തിന്നട്ടെ, അങ്ങ് വന്നാലും. അങ്ങനെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടി സിംഹവും കുറുക്കനും ഗുഹയുടെ മുന്നിലെത്തി. കുറുക്കനെയും സിംഹത്തെയും ഒന്നിച്ചു കണ്ട ആടിന് വെപ്രാളമായി. പക്ഷേ അവരുടെ വാലുകൾ കൂട്ടിക്കെട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ കാര്യം പിടികിട്ടി. അപ്പോൾ ഈ കുറുക്കന്റെ ധൈര്യത്തിൽ ആ സിംഹം തിരിച്ചു വന്നിരിക്കുന്നത് ഇപ്പ കാണിച്ചു കൊടുക്കാം. എപ്പോ എത്തി ചക്രവർത്തി? കുറച്ചു നേരമായി ചങ്ങാതി, നിന്നെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അത് സാരമില്ല, സിംഹത്തെ കൊണ്ടുവന്നല്ലോ, അത് മതി. നീയാണ് ശരിക്കും കുറുക്കൻ. ഒരു സിംഹത്തെ തിന്നണമെന്ന് പറഞ്ഞപ്പോൾ നീ രാജഹാവിനെ തന്നെ കൊണ്ടുവന്നു. എന്താ മടിച്ചു നിൽക്കുന്നത്? ആ കിഴവനെ ഇങ്ങോട്ട് തള്ളിവിട്, അതോ ഞാൻ അങ്ങോട്ട് വരണോ? ഇത് കേൾക്കണ്ട താമസം നിലവിളിച്ചുകൊണ്ട് സിംഹം ഓടി. കുറുക്കന്റെ കാര്യം പിന്നെ പറയണോ? ഹിയാ!